എന്തൊക്കെ ഞാൻ പഠിപ്പിച്ചു, പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, എന്നിട്ടിപ്പോ എല്ലാം വേസ്റ്റായി. മുഴുവനും പ്രീ പ്ലാന്റാ, മുഴുവനും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മോനെ ഞാൻ നോർമൽ സ്കൂളിൽ ചേർക്കുന്ന പ്രശ്നമില്ല, അത് ഉറപ്പാ. ബാക്കി എല്ലാവരുടെ സർട്ടിഫിക്കറ്റ് അകത്തല്ലേ മേടിച്ചത്? എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കണ്ടതാ, ട്രീസിയുടെ മറ്റേ എല്ലാവരുടെ സർട്ടിഫിക്കറ്റ് അകത്താ മേടിച്ചത്, നമ്മുടെ മാത്രം പുറത്ത്. നിനക്ക് സമാധാനായല്ലോ? ഇനിയിപ്പോ അപ്പൂപ്പനോട് മീൻ പിടിച്ചു നടന്നോ? വലിയ മീൻകാരനാവാലോ. എന്റെ റബ്ബേ, ഹായ് പ്രിയ. നൂറ, എത്ര നാളെ കണ്ടിട്ട്, സുഖാണോ? ഇത് ഞാൻ അമ്മന്റെ ഷോപ്പാണ്. അതെയോ, എനിക്കറിയില്ലായിരുന്നു. ഹസ്ബൻഡ് ഒക്കെ സുഖായിരിക്കുന്നോ? എല്ലാവരും സുഖായിരിക്കുന്നു. പിന്നെ മനുവിന് ലെറ്റർ വന്നായിരുന്നോ? ഏത് ലെറ്റർ? സെന്റ് ആന്റണീസിന്ന്. ഇല്ല. അതെന്താ നിങ്ങൾക്ക് മാത്രം വരാത്തെ? ഞങ്ങൾക്ക് ഇന്നലെ വന്നു, ജനിക്കും വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും, മോനും അമ്മയും കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഇറങ്ങിയതായിരിക്കും. അല്ല, വിഷമിക്കണ്ട, പോസ്റ്റിലൊക്കെ അല്ലേ അയക്കുന്നത്, അതിന്റെ ഒരു ഡിലേ ആയിരിക്കും. മനുവിന് കിട്ടായിരിക്കും, അവൻ എടുക്കണല്ലേ. അഡ്മിഷൻ കിട്ടിയ എല്ലാ കുട്ടികൾക്കും കത്തയച്ചിട്ടുണ്ടെന്ന്. കത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാ എല്ലാ കുട്ടികൾക്കും ഒരു കത്തയച്ചോ? പാസ്സായ എല്ലാവർക്കും ഒരു ലെറ്റർ അയച്ചു. ഓർമ്മയുണ്ടോ അന്ന് ഇന്റർവ്യൂന്ന് കേറിയപ്പോ ഡോറ് വലിച്ചടിച്ചത്? അവരുടെ ഇംപ്രഷൻ അപ്പൊ തന്നെ പോയി കാണും. ഇതിന്റെ പേപ്പറും ഫയലും എല്ലാം താഴെയിട്ട്. എനിക്ക് ഉറപ്പാ അത് തന്നെ കാരണം. നമുക്ക് മാത്രം. അപ്പൊ അരവിന്ദൻ പറയുന്ന അഡ്മിഷന്റെ ഫൈനൽ ലിസ്റ്റിലും പേരില്ല എന്നാണ്? എന്നാ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാ. എക്സ്ട്രാ പുഷ് കൊടുത്താലേ എന്തെങ്കിലും നടക്കൂ, അതായത് കാശ് കൂടുതലാവും. മനസ്സിലായോ? വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കൊള്ളാം. അവന്റെ അഡ്മിഷൻ വലുത്, എത്രയായാലും കുഴപ്പമില്ല സാർ. സാർ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം പ്ലീസ്. ഓക്കെ, ഞാൻ ഏറ്റു. എന്താ പുഷ്പ ഇത്? 10 മണിക്ക് വരും, 11 മണിക്ക് പോകും. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യും. വേണം. ഹലോ, ഞങ്ങൾക്ക് ഇന്ന് ലെറ്റർ കിട്ടി. കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഹലോ, കൺഗ്രാജുലേഷൻസ്.